സ്മരണീയരായി വിധികർത്താക്കൾക്ക് നമസ്കാരം. സുവിശേഷങ്ങളിലെ തിളക്കമുള്ള വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് വിശുദ്ധ യോസേ പിതാവ്. 1870 ഒൻപതാം പിയൂസ് മാർപ്പാപ്പയാണ് വിശുദ്ധ യോസേ പിതാവിന് സാർവത്രിക സഭയെ ഭരമേൽപ്പിക്കുന്നത്. സഭയുടെ രീതിശാസ്ത്രങ്ങളിലും നീതിശാസ്ത്രങ്ങളിലും തെളിമയോടെ നിലനിൽക്കുന്നതും മറ്റാർക്കും മാറ്റൊഴിക്കാൻ കഴിയാത്തതുമായ വ്യക്തിപ്രഭാവത്തിനുടമയാണ് വിശുദ്ധ യോസേ പിതാവ്. സ്നാപക യോഹന്നാൻ സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഏറ്റവും വലിയവൻ എന്നാണ് അഭിസംബോധന ചെയ്യപ്പെടുന്നതെങ്കിൽ നീതിമാൻ എന്ന വിശേഷണം നിർലോഭം ലഭിക്കുന്നവനാണ് യോസേ പിതാവ്. നീതി എന്നത് മാനുഷിക ധാരണയനുസരിച്ച് ഓരോരുത്തർക്കും അവകാശപ്പെട്ടത് കൊടുക്കുക എന്നതാണ്. പക്ഷേ ദൈവിക നീതി കാരുണ്യത്തോടുകൂടിയുള്ള സമീപനമാണ്. ജോസഫ് നീതിമാനായിരുന്നു എന്ന് പറയുമ്പോൾ മനുഷ്യന്റെ നീതി, സമൂഹത്തിന്റെ നീതി എന്നതിനപ്പുറം ദൈവത്തിന്റെ നീതി സ്വന്തം ജീവിതം കൊണ്ട് പൂർത്തിയാക്കിയവനായിരുന്നു ആ നല്ല പിതാവ് എന്ന് വേണം നാം മനസ്സിലാക്കാൻ. ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങളെയും ദൈവം ഏൽപ്പിച്ച കർത്തവ്യങ്ങളെയും പൂർത്തീകരിക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ടവന്റെ പേരാണ് ജോസഫ്. വൈതരണികളൊന്നും വഴിമുടക്കുകയില്ല എന്ന് നിശ്ചയദാർഢ്യം കൊണ്ട് തിരിച്ചറിയുകയും വിശ്വാസം കൊണ്ട് അതിന് കരുത്ത് പകരുകയും ചെയ്ത കാവൽക്കാരനാണ് ഈ സംരക്ഷകൻ. മറിയത്തിന് ഒരു ഭർത്താവാകാനും ഈശോയ്ക്ക് ഒരു വളർത്തു പിതാവാകാനും മാത്രമായിരുന്നില്ല യോസേ പിതാവിന്റെ നിയോഗം. ജീവൻ കൊടുത്തും സംരക്ഷിക്കുക എന്ന വലിയൊരു ഉത്തരവാദിത്തം കൂടി അവിടുന്ന് ഏറ്റെടുത്തിരുന്നു. മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട എന്ന സ്വപ്നദർശനവും നീ അവന് യേശു എന്ന് പേരിടണം എന്ന നിർദ്ദേശവും ഈജിപ്തിലേക്കുള്ള പലായനവും ദൈവിക തീരുമാനങ്ങളാണ് എന്ന തിരിച്ചറിവോടുകൂടി സ്വയം ശൂന്യനാക്കി എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചവനാണ് യോസേ പിതാവ്. മാലാഖ ദൈവിക നിർദ്ദേശങ്ങളുമായി സമീപിക്കുമ്പോഴെല്ലാം പൂർണ്ണ മനസ്സോടുകൂടി അത് അനുസരിക്കുന്ന യോസേ പിതാവിനെയാണ് നാം സുവിശേഷത്തിൽ കണ്ടെത്തുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1:24 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ജോസഫ് നിദ്രയിൽ നിന്നുണർന്ന് കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. ദൈവത്തെ പൂർണ്ണ മനസ്സോടുകൂടി അനുസരിക്കാനുള്ള സന്മനസ്സും സന്നദ്ധതയുമായിരുന്നു ജോസഫ്. ദൈവത്തെ അനുസരിക്കുന്നവർക്ക്, ദൈവത്തെ പൂർണ്ണ മനസ്സോടുകൂടി അനുസരിക്കുന്നവർക്ക് അഹിതകരമായത് ഒന്നും ദൈവം ചെയ്യുകയില്ല എന്ന അടിയുറച്ച വിശ്വാസമായിരുന്നു ആ പിതാവിന്റെ ജീവിത വിജയത്തിന് അടിസ്ഥാനം. ദൈവത്തെ വിശ്വസിക്കുക, ദൈവത്തെ അനുസരിക്കുക, ദൈവത്തെ സ്നേഹിക്കുക, ദൈവം അനുഗ്രഹിക്കും. ഈ വലിയൊരു പാഠമാണ് വിശുദ്ധ യോസേ പിതാവിന്റെ ജീവിതം നമ്മെ ഓരോരുത്തരെയും പഠിപ്പിക്കുന്നത്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, വിശുദ്ധ യോസേ പിതാവ് നീതിമാനും കഠിനാധ്വാനിയും തന്നെ ഏൽപ്പിക്കുന്നവരെ നിത്യം പരിപാലിക്കുന്നവരുമാണ്. അതുകൊണ്ട് വിശുദ്ധൻ നിങ്ങളുടെ കുടുംബങ്ങളെ സംരക്ഷിക്കുകയും ചേർത്ത് പിടിക്കുകയും വെളിച്ചം നൽകുകയും ചെയ്യട്ടെ. ദൈവഹിതം നിറവേറ്റുവാനും ഈശോയുടെ രക്ഷാകര പദ്ധതിയിൽ പങ്കാളിയാകുവാനും ദൈവം നേരിട്ട് തിരഞ്ഞെടുത്തതാണ് യോസേ പിതാവിനെ. നൊന്തു നീർന്ന ജീവിതാനുഭവങ്ങളുടെ കനൽ വഴികളിലൂടെയാണ് ദൈവം ആ മനുഷ്യനെ നടത്തിയത്. പക്ഷേ കടമകൾ കാരുരുമ്പിനേക്കാൾ കാഠിന്യമേറുമ്പോഴും തെല്ലും ചഞ്ചലിക്കാതെ മുന്നോട്ട് വിശ്വാസപൂർവ്വം യാത്ര ചെയ്തവനാണ് ആ പിതാവ്. വിശുദ്ധ തോമസ് അക്വിനാസ് ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, വിശുദ്ധ യോസേ പിതാവിന് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ആവശ്യങ്ങളിലും നിങ്ങളെ സംരക്ഷിക്കാനും നിങ്ങളെ ചേർത്ത് പിടിക്കാനും നിങ്ങൾക്ക് ആവശ്യമായതെല്ലാം നൽകാനുമുള്ള പ്രത്യേക അധികാരമാണ് നൽകപ്പെട്ടിരിക്കുന്നത്. സഭയുടെ സംരക്ഷകനായി, കന്യകകളുടെ സംരക്ഷകനായി, ആത്മാക്കളുടെ സംരക്ഷകനായി, തൊഴിലാളികളുടെ മധ്യസ്ഥനായി വിശുദ്ധ യോസേ പിതാവിനെ വണങ്ങുമ്പോൾ നാം തിരിച്ചറിയണം, കാലം കാത്തുവച്ച സഹനങ്ങളുടെയും സംഘർഷങ്ങളുടെയും ഭൂമികയിൽ നമ്മെ പിടിച്ചു നിർത്തുന്ന തുറമുഖമാണ് വിശുദ്ധ യോസേ പിതാവെന്ന്. ഫ്രാൻസിസ് മാർപ്പാപ്പ പിതൃഹൃദയത്തോടെ എന്ന തന്റെ അപ്പസ്തോലിക ലേഖനത്തിലൂടെ വിശുദ്ധ യോസേ പിതാവിൻ്റെതായി പ്രഖ്യാപിച്ച ഈ വർഷം, കോവിഡ് എന്ന മഹാമാരി നാശം വിധിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടം, നാം തിരിച്ചറിയണം അനാഥമാകുന്നവർക്ക് അഭയമേകുന്ന, സംരക്ഷണമേകുന്ന, കാവലാളാകുന്ന ആ നല്ല പിതാവിന്റെ മഹിമകളെ. നീതി നിഷേധിക്കപ്പെടുമ്പോഴും അവകാശങ്ങൾ നഷ്ടമാക്കപ്പെടുമ്പോഴും വാർത്തകളൊക്കെ വളച്ചൊടിക്കപ്പെടുമ്പോഴും പൗരോഹിത്യവും സമർപ്പണ ജീവിതവും തെരുവുകളിൽ വിചാരണ ചെയ്യപ്പെടുമ്പോഴും നാം തിരിച്ചറിയണം സഹനത്തിലും കഷ്ടപ്പാടിലും ദുരിതങ്ങളിലും എല്ലാം ദൈവഹിതത്തിനായി തന്നെ തന്നെ വിട്ടുകൊടുത്തവനാണ് നമ്മുടെ മാതൃകയെന്ന്. പരിശുദ്ധ അമ്മയുടെയും ശിശുവിന്റെയും സംരക്ഷകനായി സ്വർഗം വിശ്വസിച്ചേൽപ്പിച്ച ആ നല്ല പിതാവിൽ നമുക്കും പ്രത്യാശ വയ്ക്കാം. ആ നീതിമാന്റെ നിശബ്ദമായ സഹനങ്ങളിൽ നമുക്ക് മുഴിച്ചേരാം. ആ പുണ്യ പിതാവിന്റെ കാലടികളെ പിന്തുടർന്നുകൊണ്ട് വിശുദ്ധരായി തീരുവാൻ, വിശുദ്ധയിലേക്ക് എത്തിച്ചേരുന്നവരായി തീരുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥനാപൂർവ്വം ആശംസിക്കുന്നു. നന്ദി.